ലോകായുക്തയും ഹൈക്കോടതിയും കുറ്റപ്പെടുത്തിയതോടുകൂടി കെ ടി ജലീലിന് വരുന്ന മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിക്കില്ല. കെ ടി ജലീലിനെ മന്ത്രിയാക്കാൻ പിണറായിക്ക് ആഗ്രഹമുണ്ട്, കോടിയേരി ബാലകൃഷ്ണന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിന് മേൽ വിനയായി നിൽക്കുന്നത് പൊതുജന വികാരമാണ്, കോടതിയുടെ ഉത്തരവാണ്, കോടതിയുടെ പരാമർശമാണ്. കടുത്ത സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി കെ ടി ജലീൽ ബന്ധുവിനെ അനധികൃതമായി നിയമിച്ചു എന്നാണ് കോടതി കുറ്റപ്പെടുത്തിയത്. ഇതോടുകൂടി കെ ടി ജലീലിൻ്റെ മന്ത്രി സാധ്യത അടഞ്ഞിരിക്കുകയാണ്. കെ ടി ജലീലിനെ മന്ത്രിയാക്കണമെന്ന് പിണറായിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കില്ല. മാത്രമല്ല, എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ ഇത് കാരണമാകും. കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ നറുക്ക് വീഴുന്നത് പി ടി എ റഹീമിനാണ്. കുന്ദമംഗലത്ത് നിന്നും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി ടി എ റഹീം കെ ടി ജലീലിന് പകരം മന്ത്രിയാകും. പി ടി എ റഹീം കഴിഞ്ഞ 5 വർഷമായി കുന്ദമംഗലത്ത് നിന്ന് നിരന്തരം വിജയിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ പി ടി എ റഹീമിനെ മന്ത്രിയാക്കണമെന്ന് സി പി എം തീരുമാനിച്ചു കഴിഞ്ഞു. കെ ടി ജലീലിനെ ഒഴിവാക്കിക്കൊണ്ട് പി ടി എ റഹീമിനെ മന്ത്രിയാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രാതിനിധ്യം കൂടി കൊടുക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു. അങ്ങനെ പി ടി എ റഹീമിന് നറുക്കു വീണിരിക്കുന്നു. ജലീലിനെ സ്പീക്കറെങ്കിലും ആക്കണമെന്ന ആഗ്രഹം പിണറായിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഈ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞു. ജലീലിന് ഒരൊറ്റ ഔദ്യോഗിക പദവിയും നൽകണ്ടെന്നും വെറും എം എൽ എ മാത്രമായി ഒതുങ്ങിക്കൂടിയാൽ മതിയെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി ശക്തമായി വാദിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ വാദത്തിന് മുമ്പിൽ പിണറായി ഒറ്റയ്ക്കായി. ഒടുവിൽ പിണറായിക്ക് ജലീലിനെ കൈവിടേണ്ടി വന്നു. ഈ അവസ്ഥയിലാണ് പി ടി എ റഹീമിന് ലോട്ടറി അടിച്ചിരിക്കുന്നത്. പി ടി എ റഹീം മന്ത്രിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞതോടുകൂടി കുന്ദമംഗലത്തുകാർ സന്തോഷത്തിലാണ്. കാരണം കുന്ദമംഗലത്തുകാർ പി ടി എ റഹീമിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. ഇടത് സ്വതന്ത്രനായി തുടർച്ചയായി ജയിക്കുന്ന പി ടി എ റഹീമിന് മന്ത്രിസ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹതയുണ്ട്. അഴിമതി തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ജനപ്രിയനാണ് പി ടി എ റഹീം. അതുകൊണ്ട് തന്നെ പി ടി എ റഹീമിൻ്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയും ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.